ഫ്രൈഡ് കൂടെ കൊടുക്കുന്നതാ. അടിപൊളി. ഞങ്ങളുടെ പോലും അടുക്കള ഭയങ്കരമല്ലേ. തലേ ദിവസം കുടമ്പുളിയിൽ ഇട്ട് വെച്ച അയിലക്കറി. ആഹാ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുബി സുരേഷ്. ഇപ്പോൾ ഞാനൊരു സംഗീത കോളേജിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്തായിരിക്കും? ഞാൻ സംഗീതം പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുകയായിരിക്കും. എൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ട്, സ്കിറ്റ് കണ്ടിട്ടുണ്ട്, പലവിധ അഭ്യാസങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സംഗീതത്തിലുള്ള ജ്ഞാനം മാത്രം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സംഗീത കോളേജിന് മുമ്പിൽ നിൽക്കുന്നത് എന്നായിരിക്കും ചിലരെങ്കിലും വിചാരിച്ചിരിക്കുക. ഒരിക്കലും അങ്ങനെ ഒരു പാതകം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചെയ്യത്തില്ല. സംഗീതം പഠിക്കാൻ വന്നതല്ല. ട്രിവാൻഡ്രം വരെ വന്നപ്പോഴത്തേക്കും നമ്മളെ വളരെയധികം കൊതിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. വളരെയധികം സന്മനസ്സുള്ള, പാവങ്ങളെ വളരെയധികം സഹായിക്കുന്ന, പറഞ്ഞ പോലെ തന്നെ കൊതിപ്പിക്കുന്ന, വേറൊരു രീതിയിലല്ല കേട്ടോ, ഭക്ഷണം കൊണ്ട് കൊതിപ്പിക്കുന്ന, വായിൽ വെള്ളം ഊറ്റുന്ന, അതായത് വായിൽ വെള്ളം വരത്തില്ലേ ചില ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, അങ്ങനെ വളരെയധികം കൊതിപ്പിക്കുന്നതെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഒറ്റ വാക്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കിഷോറേട്ടൻ. എന്താ മീൻകറിയോ, എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ടറിയാം. പലവിധ വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ കട ഇവിടെ അടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരത്തുള്ളൂ. അപ്പോഴാണ് എനിക്ക് സംഗീത കോളേജ് കണ്ടപ്പോഴത്തേക്കും വെറുതെ സംഗീതം പഠിച്ചില്ലെങ്കിലും ആ പുലിമടയിൽ ഒന്ന് ചെന്ന് മുഖം കാണിച്ചിട്ട് വരാമെന്ന് തോന്നിയത്. പിന്നെ ഇന്ന് പുതിയൊരു സാധനം കഴുത്തി തൂക്കിയിട്ടുണ്ടോ എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. ഷോ ഓഫ് ആണെന്ന് വിചാരിക്കരുത്. എൻ്റെ അനിയൻ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു പ്രസൻറ്റ് മേടിച്ച് തന്നതാട്ടോ. ഇത് ഒരു ചെറിയ സാധനമാണെങ്കിലും കുഞ്ഞു സാധനമാണെങ്കിലും എനിക്കത് പൊന്നു പോലെയാണ്. ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സമയത്തൊക്കെ എനിക്കൊരു വലിയ കാര്യമായതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് കൈ വെച്ചത്. അപ്പോൾ നമുക്കിനി നമ്മുടെ കിഷോറേട്ടൻ്റെ കടയിലേക്ക് പോവാം. അമ്മ വീട്. അപ്പോൾ നമ്മൾ കിഷോറേട്ടൻ്റെ അമ്മ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ റിബണൊക്കെ കെട്ടിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരെയും അകത്തൊന്നും കയറ്റുന്നില്ല, സമ്പർക്കം വേണ്ട എന്ന് വിചാരിച്ച് പാഴ്സൽ സർവീസ് മാത്രമാണ് നടക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വളരെയധികം നീറ്റായിട്ട് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാട്ടോ, കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരികയാണ്. നമ്മളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എന്താ നമ്മളെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എൻ്റെ കൂടെ വേറൊരു മുതലും കൂടി ഉണ്ട്. നിങ്ങൾ വന്നേ, ലൗലി മമ്മി ഉണ്ട് കൂടെ, എൻ്റെ കൂടെ ഇന്ന്. എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നും ഭക്ഷണം കഴിച്ച് തകർക്കും. കിഷോറേട്ടനെ ഞങ്ങൾ പഞ്ഞം പിടിപ്പിക്കും. ഭക്ഷണം കൊതിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ കിഷോറേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് ചേട്ടനെ കാണാം അല്ലേ? ഓക്കെ, കിഷോറേട്ടൻ വെയിറ്റ് ചെയ്യാണേ. ഹലോ വിശേഷം ഒരുപാട് പറയാറുണ്ട്. അതിന് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും സുബിയും ഫോണിലൂടെ ഒക്കെ സംസാരിക്കും. ലവ്ലി ചേച്ചിക്ക് സുഖം തന്നെ. അപ്പോൾ ഈ വന്ന ആളുകളെ നമ്മൾ ആദ്യം അടുക്കള കാണിക്കുക എന്ന് പറയുന്നത് വലിയ ചടങ്ങ്. ലവ്ലി ചേച്ചി ഇവിടെ ഇരിക്കുക. ഞങ്ങൾ സൗഹൃദം പോയിക്കൊണ്ടാവില്ല, തെറ്റിദ്ധരിക്കണ്ട. ഫോട്ടോ കിഷോറോട് ഭയങ്കര തിരക്കിൽ ഉച്ച സമയത്ത് നിൽക്കുകയാണ്. അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ആ കിച്ചണിലേക്ക് ഒന്ന് ഇടിച്ച് കയറുവാണ്. മീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് അകത്തേക്ക് വരാം. അത് അകത്ത് വന്ന എല്ലാം കണ്ടതിന് ശേഷം മാത്രം എത്ര ക്ലീനാണ് എന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞാൻ അധികം കിച്ചണിൽ കണ്ടിട്ടില്ല. ഈ ഒരു സമയത്ത് അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിരിക്കും. എന്താണെന്ന് കണ്ടു നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എത്ര ക്ലീൻ ആയതുകൊണ്ടായിരിക്കും അവരത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ അകത്തേക്ക് വരാമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി മീനൊക്കെ കാണാം. വാ. ഭയങ്കരമല്ലേ, കണ്ടിട്ട് ഞെട്ടിപ്പോവാ. മീനിൻ്റെ ഒരു നിര തന്നെ ഇരിക്കുന്നത്. മീൻ, ചെമ്മീൻ, മറ്റേ നമ്മൾ കൊഴുവ എന്ന് പറയുന്നതൊക്കെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇത് വറുത്ത് വെച്ചേക്കണം. കണ്ടിട്ടുണ്ടെങ്കിൽ വായിൽ കപ്പൽ ഓടിക്കാൻ പറ്റും. ആ പുള്ളു കാണാം. മീനൊക്കെ ഇരിപ്പ് കണ്ടോ? അങ്ങ് കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വന്ന് നേരെ ഇവിടെ നിന്ന് പച്ച മീൻ കൊണ്ടുവന്ന് മുറിക്കുന്നത് വരെ ഞാൻ നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ അത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മാരിനേറ്റ് ചെയ്ത് കാണാനില്ല ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് മാരിനേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ഇരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ വറപ്പൊലിയിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. കടക്കാം കിഷോറിനെ കാണണ്ടേ? കിഷോറിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വറപ്പൊലിയൊക്കെ നടക്കാണ്ട് വലിയൊരു മീനെ പൊരിച്ചോണ്ടിരിക്കാതെ നമുക്ക് കിഷോറിൻ്റെ ഒന്ന് കൈ കിട്ടാനായിട്ട് ഞാൻ വട്ടവും നീളും ഓടി നടക്കുവാണല്ലോ. എന്നോട് പറഞ്ഞാട്ടോ ശകലം കൂടി കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാൻ എന്നാലും ഇടിച്ചു കയറിയൊക്കെ വന്നതാ. അപ്പൊ അതെ മീനൊക്കെ നോക്കി പാരമീൻ മീനൊക്കെ പാര എന്നൊക്കെ പേര് വരും. പാരമീൻ പക്ഷെ യാതൊരു പാരയില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അങ്ങനെ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക്. കുറച്ച് മീനുകളൊക്കെ ഓർഡർ അനുസരിച്ച് ഇവിടെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓർഡർ അനുസരിച്ച് വറുത്തൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. ഓരോ സെക്ഷനായിട്ട് സാലഡ്, ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ബിരിയാണി കോരിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ പ്രോൺസ് ഈർക്കിൽ വെച്ചിട്ടാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകും അല്ലേ? വളഞ്ഞു പോകാതിരിക്കാൻ ഈർക്കിൽ വെച്ചിട്ട് ടൈഗർ പ്രോൺസ്. ഇവിടെ ഒരു വലിയ മീനെ കൊണ്ടുവന്ന് വീണ്ടും പാരമീൻ ചെന്നൈയിലേക്ക് അങ്ങ് കയറുവാണ്. കോരി കളയണം, അത് കിടന്ന് കഴിഞ്ഞു പോകും. അതാണ് ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഡക്കിന് വേണ്ടിയാണ് ഓടി നടക്കുവാട്ടെ. എന്റെ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ എവിടെ ഓടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മള് ഫ്രൈക്ക് വേണ്ടിയാണ് ഇതിനകത്തിട്ട ഈ കരി നമ്മൾ കൊടുക്കൂലേ? ഇത് ഫ്രൈക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക പൊടിയാണ് വെളിച്ചെണ്ണയിൽ. കഴിച്ചോക്ക് പ്രത്യേക സാധനമാണ് ഫ്രൈയുടെ കൂടെ കൊടുക്കുന്നതാ. ഇതെങ്ങനെയാന്ന് പറഞ്ഞു തരുമല്ലോ. ഇതാണ് മീൻ പൊള്ളിക്കുന്നതിന്റെ മസാല. മീൻ പൊളിക്കാൻ്റെ മസാല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി നല്ല പുളി കുടംപുളിയാണ്. കുടംപുളി വാളംപുളി കൂടി മിക്സ് ചെയ്താണ്. ബീഫ് ചെറിയ ഉള്ളി ഇട്ട് ചൂട് ബീഫ് ചെറിയ ഉള്ളി ഇട്ട് വെച്ചത് ദൈവമേ. ചേട്ടൻ്റെ ഒപ്പം ഞാൻ ഓട്ടം മത്സരത്തിലാണല്ലോ പങ്കെടുത്തോണ്ടിരിക്കുന്നത്. ഏറ്റവും അടിയിലത്തെ ഈ പീസ് വേണം കഴിക്കാമെങ്കിൽ അതിന്റെ ഏറ്റവും അടിയിലത്തെ പീസ് കഴിക്കാം. നല്ലൊരു നെയ് പീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മസാല മൂന്നും ഞങ്ങളിതിന് പോകുന്നു. ബിരിയാണി അടിക്കാം. കൈമ റൈസിന്റെ ബിരിയാണി അടിക്കാം. കോഴിയെ കൊണ്ടുപോകുന്നോട്ടാണ് എന്നെ കൊണ്ടാണ് ബിരിയാണിയുടെ മസാല അല്ലെ കയ്യിലുള്ള ഇതിന്റെ ടേസ്റ്റ് അതിന് വരരുത്. ഗ്രേവിയുടെ ടേസ്റ്റ് മാറ്റി ചിക്കൻ്റെ ഗ്രേവി വന്നു എന്നിട്ട് പിന്നെ ഓടിപ്പോയി. അമ്മ ചോറ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ ബിരിയാണി കഴിക്കാം. ആ കലത്തിലിട്ട് ഈ ചാപ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലെഗ്ഗാണ്. ലെഗ് പീസ് ആണ് കുട്ടികൾക്ക് ഇഷ്ടം. അതായത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എപ്പോഴും ലെഗ് പീസ് ആണല്ലോ അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് കുട്ടികൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ലെഗ് പീസ് കിട്ടും അല്ലേ? എനിക്കാണെങ്കിലും കുട്ടിക്കാണെന്ന് പറഞ്ഞ് മേടിക്കാം. ആ ചിക്കൻ ചാപ്സ് 2 പീസ് ലെഗ് ബ്രസ്റ്റ്. അടിപൊളി ഇതിന്റെ ബിരിയാണി റൈസ് ബിരിയാണി ഇത് ചിക്കൻ ബീഫ് പോത്ത് മട്ടൻ മട്ടൻ റൈസ് സെയിം ആയിരിക്കും റൈസ് സെയിം മാത്രമല്ല രണ്ടെണ്ണം ദം ചെയ്യും താറാവിന്റെ നമുക്ക് ദം ചെയ്യാൻ പറ്റും താറാവിന്റെ ദം ചെയ്യാൻ പറ്റും റൈസ് മാത്രം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാലും ഞാൻ നേരത്തെ ഉള്ള ചാറിലിട്ടൊന്ന് കുഴച്ചു വായിലേക്ക് അങ്ങോട്ട് വരുമ്പം വെള്ളം കൂടി ചാട് വന്നേ അടുക്കളയല്ലേ ഇതൊക്കെ നടക്കും വീണ്ടും എന്റെ കയ്യിലിട്ടിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്ന പൊതിച്ചോറ് ഇവിടെ പൊതിച്ചോറ് പിന്നെ ഇത് അയല മുളക് ഇട്ടത് തലേ ദിവസം കുടംപുളിയിൽ ഇട്ട് വെച്ച് വെച്ചേക്കും കേട്ടോ തലേ ദിവസം കുടംപുളിയിൽ ഇട്ട് വെച്ച അയിലക്കറി അയിലക്കറി അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കണമെങ്കിൽ അയിലക്കറി ഗ്രേവി കയ്യൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് മറ്റേ ടേസ്റ്റ് വരരുതല്ലോ ഒരു സാധനത്തിനും കപ്പ കുറച്ച് കപ്പ കേട്ടോ ഞാൻ ഈ സുബിയുമായി ഇത്രയും വലിയ സ്വാതന്ത്ര്യം എടുക്കുന്ന ഒരു 15-20 കൊല്ലത്തെ അതും തലേ ദിവസം നല്ല പുളിയിട്ട് വെച്ച അയിലക്കറിയും കൂട്ടി കഴിക്കുവാണേ ഒരു തലോ കപ്പയും അതും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയനെ പാവം എന്റെ അമ്മ ചെയ്യാൻ പറ്റാതിരിക്കും കാണുന്നു ഇത് കണവ റോസ്റ്റ് കേട്ടോ വളരെ കൗതുകമുള്ള ഒരു സാധനമാണ് വിരലിൽ ഇങ്ങനെ മോതിരം പോലെ ഇട്ട് കണ്ടാ മോതിരം പോലെ ഇട്ട് കഴിക്കണം കഴിക്കുന്നതിനെ പോലെ രീതിയാണ് ചേട്ടൻ പറഞ്ഞു തരുന്നത് അടിപൊളിയല്ലേ നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടേ എനിക്ക് കഴിക്കാനായിട്ട് ചേട്ടൻ എന്നെ തീറ്റിക്കണം തോന്നുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഞാനൊരു ഗ്യാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സുബി സത്യം പറഞ്ഞ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാര്യം ഒരു 15-16 കൊല്ലക്കാലമായി ഞങ്ങൾ തമ്മിലുള്ള ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്കുള്ള വലിയ സൗഹൃദം എറണാകുളത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ സുബി വിളിക്കാറുണ്ട് തിരുവനന്തപുരത്ത് സുബി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു വലിയ സൗഹൃദം നമ്മൾ തമ്മിലുണ്ട് അപ്പോൾ ഇന്നലെ വരുന്ന സമയത്താണ് കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ കുന്തോന്നുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല പക്ഷേ എന്നാലും വലിയ സന്തോഷ സൗഹൃദം നമ്മൾ പടപടാതിരിക്കും എത്ര പടപടാ നിന്നാലേ കാര്യം നടക്കും വറക്കുന്നു പൊരിക്കുന്നു അത് അവിടെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും ഒരു മിനിറ്റ് അപ്പൊ നീ ആ കോണിൽ സ്വസ്ഥമായിട്ട് അവിടെ കൊണ്ടുവന്നിരുന്നു എനിക്ക് പ്രദർശിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറുക്കുന്ന മീനുകളൊന്നും നേരത്തെ വറുത്ത് വയ്ക്കുമല്ല ചെയ്യുന്നത് അതായത് ഫ്രഷ് ആയിട്ട് ആ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അത് അടുക്കളയിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പാപ്പ എന്താ പറയുക പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു അടിപൊളി സംഭവം നല്ല ചൂടായിട്ട് വാഴയിൽ പൊള്ളിച്ചും അല്ലാതെ വറുത്തും പൊരിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് അപ്പാപ്പ ഫ്രഷായിട്ട് പൊരിച്ച് മേടിക്കാം അതുകൊണ്ടാണ് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാൻ അല്പം സമയം തരണേ എന്ന് അതിൻ്റെ അർത്ഥം ആ മീൻ അപ്പം തന്നെയാണ് പൊരിച്ചു കൊടുക്കുന്നത് നേരത്തെ പൊരിച്ച് വയ്ക്കുകയല്ല ചെയ്യുന്നത് അത് കൊള്ളാം അടിപൊളിയാണല്ലേ ഒരു പ്രൊഫസറായ ഒരു ആർട്ടിസ്റ്റായ ഒരു മനുഷ്യനാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് മീൻ പൊരിക്കാനും ഒക്കെ അടുത്ത് ഓടി നടക്കുന്നത് എന്താ ചേട്ടാ ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് അത് നമുക്ക് നമ്മൾ വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത് അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ എപ്പോഴും ഒരു എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊരു 100 കാര്യം വെച്ചാൽ ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കണം എനിക്ക് എന്ത് പറ്റൂലെന്ന് പറ്റൂല എന്നുള്ളതിനാണ് അതാണ് ആദ്യം പറയുന്നത് അപ്പൊ അതല്ലേ പറയാൻ നമുക്ക് എളുപ്പം അതാണ് എണ്ണത്തിൽ കുറവ് പറ്റുമെന്ന് പറയുന്ന സാധനം ഒരുപാടുണ്ട് അതെ ആൾക്കാരെ ചിരിപ്പിക്കുന്നു അവരുടെ മനസ്സ് നിറയ്ക്കുന്നു അവരുടെ വയറ് നിറയ്ക്കുന്നു എന്തൊക്കെയാണ് എൻ്റെ പൊന്നെ ചേട്ടാ വേറൊരു കാര്യമുണ്ട് ഈ ഓട്ടം കാരണമായിരിക്കുന്നു ഈ തിരക്കൊക്കെ കാരണമായിരിക്കും ചേട്ടൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു ഡയറ്റ് വല്ലതാണോ ഒന്ന് കുറച്ചതാണ് വർക്കൗട്ടൊക്കെ ചെയ്ത് വർക്കൗട്ടല്ല ഇത് തന്നെ വർക്കൗട്ട് ഇതിനെ വേറെ വർക്കൗട്ട് ഞാൻ ഓടിയിട്ട് ഇപ്പൊ ഞാൻ 2 കിലോ കുറഞ്ഞിട്ടുണ്ട് ഇനിയും ഭക്ഷണം കഴിച്ചിട്ട് വേണം അവിടുന്ന് 2 കിലോ കൂട്ടിയിട്ട് പോകാൻ അപ്പൊ സുബിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഭക്ഷണമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആളല്ല പക്ഷെ രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരാണ് അതെ അത് ചേട്ടൻ അറിയാം അതായത് ഞങ്ങൾ ഓരോ സെറ്റിലുള്ളപ്പോഴത്തേക്കും ഞങ്ങൾ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് മീൻകറി ഒരു ഉണ്ട മുളകൊക്കെ കിട്ടുന്നത് കൊച്ചിയിൽ കിട്ടത്തില്ല ഒരു ട്രിവാൻഡ്രത്ത് കിട്ടുന്ന പച്ചക്കളറുള്ള ഒരു ഉണ്ട മുള മുളകിന് പച്ചക്കളറാണ് അവിടെ കിട്ടത്തില്ലാത്തതുകൊണ്ട് അതൊക്കെ വെച്ച് ഞങ്ങൾ ഒരു വീടിന്റെ ബാക്കിൽ ഇരുന്ന് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് രസകരമായി ഓർമ്മകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുബിയുടെ ബ്ലോഗിൽ ഇന്ന് മൊത്തം നിറയും apa ya? Jadi itu diterangkan mas mana? Ini diterangkan tentang apa? Ini kira ibadah cewek. Kalau barang mana yang mana? Tirinya ini kita tuh untuk kari kita. Yang lagi program kerja, yang lagi syuting kerja, ratir berada di sana. Begini ada di ratir kita takte kerja kalau lebih kiri itu. Ini tilu itu kita dari sana berapa orang? Amma di sana belum amra kerja. Yang kalau ratir itu ya di masa ratir ini cembandi. Amma ini. Angkara orang orang beli sahabat orang. Ada awasanya minum karena pertanyaan dari bacaan itu le, saat itu meeting itu nggak ada itu mulai salah. Negara negara ini itu parah negara negara itu sebenarnya di paid city channel itu mana gitu. Orang itu makanan kayak apa diri kita gitu. Abangnya makanan mengenai yang kalian kari pizza teh, cairan kari gitu. Cairan kari kayak macam mana gitu. Ada itu roda itu kari gitu. Atra kari ni mana yang ada punya mutan ini gitu. Apa mutan itu jangan ada terang di mutan itu kari itu. Sekarang ini biji banding orang Mungkin kurang cerita banding. Ya orang anak lelaki, ini tuh anak pasangan yang orang macam, tirinya dia kata untuk tinjau orang lain. Apa ada cerita sasmar saya gitu, tirinya dia kata, kita kurangkan batu orang itu, banding banding itu. Yang untuk anak lelaki kayak gitu, ini orang bertahan bertahan itu, samayam bo, anak lelaki bo, masalah mandi, anak lelaki itu parah, ini kita bangkit orang garu. Ini boleh pergi di bawah kerja. Kisah orang nalil terkait itu, ibadah nalil terkait itu, kurang cerita banding itu biji yang marahnya. Apa nama itu kurang cerita boy, pasti itu, bagi ini berarti biji ya, esennya tuh ya lah. Beli bandung cerita macet tu na, tangan cara beli na. Orang itu borang dikaya dikaya macam mana, mandi dikaya macam mana. Macam mana? Mana ke orang ceria surprise ada? Surprise ada. Iyo kan? Ayahnya nak apa? Poti kerja. Ila orang pun. Pandoran lah nak? Ila kanan mana? Saya, saya itu ada. Pandoran mana? Muruk beri cawat. Orang itu dia ada lah muruk beri itu, jam muruk beri cawat ada. Itu kan dah surprise itu dikaya. Seri bah. Tengok condone ini mana? Enna ada kuasa soal nalla. Enna orang kila agak ada kereta tilai kita tanli berilah. Right. Orang cilin boleh cepat nak kasih ready. Idica. Ada ini kau ready kena. Ada enna kasih ready ni ada. Illa. Ada tu yang ada kasih ada kanda. Illa. Ada kahanum betul illa. Ada. Ini ada ni mumbilai kita nikia. Ini torakat ada. Mudi torakat. Amudi torakat. Yang kokak je boleh dikira. Ini kalau kita kandor. Ia kandil. Eyelash itu, awalnya lipstick itu, undang jadi tidak. Percaya. Karya subiya pola itu, alilnya halnya. Pas awalnya itu baru patta gaman diberi. Karya subiya itu South India itu kurus, hette ukur dulu, kandor kalah. Hette ukur dulu, ista pergi, okka cie itu pura fans orang. Abis itu lepas, enna cie itu boleh kan, saat itu. Entah ada apa cendera eyelash itu macam mana jadi, lipstick segala macam ni mana. Lipstick aku poin orang nanti ada tete terikin jatah pot. Jangan ada kainnya na bodi orang. Ini kan orang apa? Ini kudu level paraya menteri ni itu meh kali menteri banyak kok. Ini kan orang apa? Beri. Yang jepun ni. Tirisnya kari ke atas, yang tu kari ke orang barat orang. Arya tu paranya boleh dah, dah punya dah. Beri. Yang tu iris tu. Prasakti orang lagi ada. Ini mangganya tidak? Alah, ini kita. Enna itu ana. Dah. Ini kita thoda katal lele. Yang ini thoda mana tu ni paranya ada. Orang accha tu nangga thoda. Kita mana meat senda kari galah. Ini uccha samaya tu lele ini. Malah kita tu. Pot, chicken dalam tu kahal ni apa paranya ni apa tu? Noti itu. Ada tamara tu. Tuunda dalam ni kahana apa? Beef, oru. Tiger prawns. Orang mandi yang mana? Mandi. Tapa korak cede, tiger, orang naan malah ber, orang beli natar boleh cede, ini semua orang kaji dek kajian orang beri cede, sandoan sama. Kajian orang. Ano? Ada kajian orang. Tiada nanda tidak. Kajian orang. Nanda curu kajian orang. ഇവിടെ കഞ്ഞിവെള്ളമുണ്ട്, ചൂടുവെള്ളമുണ്ട്. മിക്കവാറും എല്ലാവരും പറയുന്ന കഞ്ഞിവെള്ളം ആ വീട്ടിലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ. ഞാൻ മൊത്തത്തിലൊരു കഞ്ഞിയായതുകൊണ്ട് എനിക്ക് കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ ഞാൻ തുടങ്ങണേ, തുറക്കട്ടാ ഇനി കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നോർമലി കഴിക്കാന്നുള്ളതാണ്. നാരങ്ങ അച്ചാർ, പുളിമുളക് എന്ന് പറഞ്ഞ സാധനം, പുളിമുളക് അതായിരിക്കും ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. പുളിമുളകും രണ്ട് സൈഡിലും എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ രണ്ട് സാധനം ചെയ്തു. പിന്നെ ടൈഗറൊക്കെ നീ കഴിച്ചിട്ട് ചിക്കനൊക്കെ ഇതുവരെ താറാവും അതൊരെണ്ണം ടേസ്റ്റ് ചെയ്തു. ആ എല്ല് പീസ് അറിയാം, അതിങ്ങനെ കടിച്ച് ഞാൻ എല്ല് പീസിൻ്റെ ആളാണ്. ആ നിന്നെ നീ ഇപ്പം ഒരുപാട് മെലിയുകയും ചെയ്യും. താറാവ് വേറൊരു ടേസ്റ്റില്ല, വേറൊരു മസാലകളാണ്. ശരിയാ, ഞാൻ കുട്ടനാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല നല്ല ടേസ്റ്റാണ്, സ്പൈസി ഒക്കെയാണ്, നല്ല ടേസ്റ്റാണ്. കപ്പ കപ്പ അപ്പോൾ നീ നേരത്തെ ടേസ്റ്റ് ചെയ്തോണ്ട് അതിൻ്റെ അതുണ്ട്. മീൻ കറി ടേസ്റ്റ്. പിന്നെ വെള്ളയ്ക്ക് മെഴുക്ക് വരട്ടി വീട്ടിൽ നമ്മൾ ചെയ്യില്ലേ, അവിയൽ ഇത്. പിന്നെ കൂന്തള്, കൂന്തള് നീ കഴിച്ചില്ല. ബീഫ്, പോത്ത്, ചിക്കൻ്റെ കാര്യം പറഞ്ഞു. ഇനി മീൻ പൊള്ളിച്ചതാണ് കഴിക്കാത്തത് അല്ലേ? പൊള്ളിച്ച മീൻ നമ്മൾ ഇതിൻ്റെ പൊള്ളിച്ച മീൻ ആ സാലഡ്. പൊള്ളിച്ച മീനിന് നമുക്ക് ഉദ്ഘാടനമൊക്കെ ഉണ്ട് കേട്ടോ, ഉദ്ഘാടന ചടങ്ങുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇത് അതിന് പിന്നെ ഇത് മരിച്ചില്ലെന്നാണ് ഒന്നുകൂടെ അതിനെ മരണപ്പെടുത്തുന്നു. പരലോകത്ത് പോയാലും ഇതിന് മനസ്സമാധാനം കിട്ടുന്നത്, പരലോകത്ത് പോയാലും മനസ്സമാധാനം കിട്ടുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ മസാല മസാല ഇനി ഇത് നമ്മൾ കല്ലിൽ ഇട്ട് വാഴയിലയിൽ പൊതിയുമ്പോൾ വേറെ ടേസ്റ്റ്. ആ കഷ്ണം ഉൾപ്പെടെ എടുക്കുന്നത് എങ്ങനെ കട്ടിയിലെടുക്കാൻ അത് ആ അതിൽ മസാല പ്രത്യേകിച്ച് അത് കഴിച്ചു അത് കൊടുക്കുക. പൊന്നളിയാ പൊന്നടാവേ ഞാൻ സാധാരണ അങ്ങനെ മീൻ കഴിക്കുന്ന ആളല്ല, ഇറച്ചിയുടെ ആളാണ്. ഇറച്ചിയുടെ ആളുമല്ല നമ്മൾ സ്വാഭാവികമായിട്ടും. ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സുബി ഒരു ആക്രാന്തമായി ഒരു തീവ്രവാദിയാണ്, മിതവാദിയാണ്. അതായത് വാരിക്കൂട്ടി കഴിക്കുന്ന ആളല്ല, പക്ഷേ ടേസ്റ്റുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കും എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിൽ കുറേശ്ശെ അങ്ങനെ കഴിക്കുന്ന കക്ഷിയാണ്. ഇതാണ് അതിൻ്റെ മസാല. ഇനി എനിക്ക് നിന്നൊക്കെ പരിചയപ്പെടുത്തി നീ ഒരു തിരക്ക് കൂടുതലുണ്ട്. ഒരു കാര്യം ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പോകാവൂ. ഈ ചോറ് ലാസ്റ്റിൽ ചെയ്താൽ മതി കേട്ടോ. അതിൽ ഇച്ചിരി തൈരിൽ ഇച്ചിരി ഉപ്പിടുക. പോരെങ്കിൽ പിന്നെ ഇട്ടോളേ. ഒന്ന് കൈ കൊണ്ട് ഒന്ന് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മുടെ ഈ നാടൻ മുളകില്ലേ, പണ്ട് നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പട്ടക്ക ഒരു സൗണ്ട് കേൾക്കുന്നു, ഉടച്ചു. ഇനി തൈരിന് കട്ടി കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശകല കഞ്ഞിവെള്ളം വേണം ഇത് ഒഴിക്കാൻ. ഇതിങ്ങനെ നമ്മൾ ഓരോ ശകല ചോറോടെ ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശകല ചെറിയ ഉള്ളി കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. രണ്ട് ചെറുള്ളി. ഇനി അതൊന്ന് ഇങ്ങനെ വെച്ചോ കഴിക്കുന്നത്. ഇനി ദോശയുണ്ട്, അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്. കാര്യം ഇതെല്ലാം നമ്മൾ ഇനി ഇവിടെ നിന്ന് തുടങ്ങുന്നവരെ ഞാനും കൂടെ കൂട്ടിരുന്നാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇത്തിരി തിരക്കായിപ്പോയി. പിന്നെ സുബിയുടെ ബ്ലോഗാണ്. ഞാൻ വെറുതെ വളമുള്ള വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ആ ഗസ്റ്റുകൾ വരാറായി. അപ്പോൾ നീ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആളുകളോട് വർത്തമാനം പറയുക. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് വലിയ സ്നേഹം സുബിയോടും പിന്നെ നമ്മുടെ സൗഹൃദത്തിനോടും കടയിൽ വന്നതിനും ഇത്രയും വർത്തമാനം പറയാൻ പറ്റിയതിലൊക്കെ വലിയ സന്തോഷം. ഇനി എറണാകുളത്ത് വരുമ്പോൾ ഞാൻ വിളിക്കാം, തിരുവനന്തപുരത്ത് നീയും വിളിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഇത്ര വിഭവ സമൃദ്ധമായിട്ടുള്ള സംഭവമായിരിക്കും, പ്രത്യേകിച്ച് ഈ സംഭവം. ഞാൻ തൈരും ചമ്മന്തിയുടെ ആളായിട്ടാണ് ഞാനിത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വിഭവങ്ങൾ വെച്ചെങ്കിൽ നീ നോക്കിയോ, ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിൽ പുളികളും ഇച്ചിരി തൈരും ശകല മീൻ കറി അപ്പം അത്രേ ഉള്ളൂ. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാ. ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഗ്യാങ്ങിൽ അവർ ചേച്ചി അവരെല്ലാം അയ്യോ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു ഇലയും കൂടെ ഇട്ടത്. പിന്നെ അവരിരുന്ന് വർത്താനം പറയട്ടെ, അവർ കഴിക്കട്ടെ. അതെ സുനിയുടെ ബ്ലോഗിൽ എനിക്കെന്ത് കാര്യം, അങ്ങനെ അങ്ങനെയല്ല ചേട്ടനുള്ളത് കൊണ്ടാണ് ഇത് വലിയ കാര്യമാകുന്നത്. അപ്പോൾ ഞാൻ നടത്തട്ടെ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും സോ മച്ച്. സുനിയുടെ ബ്ലോഗ് കാണുക, എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒപ്പം എൻ്റെയും കൂടെ എൻ്റെ ഇടയിലും കൂടെ വരികയാണെങ്കിൽ അതും കൂടെ കാണണം. ഈ വാഴ നനയുമ്പോൾ ചീനിയും കൂടെ നനയുമ്പോൾ അടിപൊളിയായിട്ട്. ചേട്ടൻ്റെ വ്ളോഗും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്രമണം നടത്താം. ശരി, എന്നിട്ട് നീ എന്നെ വൈൻഡപ്പ് ചെയ്തോ. ശരി, അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ഇറങ്ങാം. ലൗലി മമ്മി ഓടി വാ, നമുക്ക് കണ്ണ് തള്ളി കളിക്കാം. വാ ഒരു സാധനം തരാൻ പറഞ്ഞു, ഉഴുന്നുവട ബീഫ് കറിയിലിട്ടു കഴിച്ചു നോക്കും. ഉഴുന്നോടെ ബീഫ് കറിയിലിട്ടു തൈരിലിട്ടത് ഞാൻ കഴിച്ചിട്ടുണ്ട്. മണ്ട പറഞ്ഞു, മണ്ട മാറിയല്ല, മണ്ട തിരിഞ്ഞു. എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളൊന്നും ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ലൗലി മമ്മി ഇതേ ഇതിച്ചിരി കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഒന്ന് പറ. ഒരു വ്ളോഗ് തന്നെ ചെയ്യുന്ന ആളാട്ടോ ഇരിക്കുന്നതോ. എൻ്റെ വന്നപ്പോഴത്തേക്കും നാണം ഈ മണവാട്ടിമാരിക്കത്തില്ലേ ചോറ് കഴിക്കാൻ നേരത്ത് ഇലയുടെ മുമ്പിൽ അതുപോലെ കൊള്ളാം. അപ്പോൾ ഞങ്ങളൊരു ഗ്യാങ്ങായിട്ട് അങ്ങ് ആക്രമണം തുടങ്ങാൻ പോവുകയാണേ. കഴിച്ചു തുടങ്ങിയാലോ? പിന്നൊരു കാര്യം പറയേണ്ടത്, ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് വെള്ളമിറക്കി ഇത് വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന രണ്ടുപേരില്ല 3 പേരുണ്ട് എൻ്റെ ഒപ്പം. ഒന്നും തനിയൻ ചക്കു, ഒന്നും ദീപു. ദീപു ആണ് നമ്മുടെ മോമോസിൻ്റെ ഷൂട്ട് ചെയ്തതും ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ദീപു കളിയാ കളിയനെ അവിടെ സ്റ്റിറ്റിൽ മാസ്ക് ഒന്ന് വാച്ചേ. ദീപുവിന് വെള്ളം ഉറക്കാൻ മാത്രമാണ് യോഗം. കിച്ചു ആണെന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചക്കു അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. കിച്ചു ഷൂട്ട് ചെയ്യുന്നു. ആരുടെയൊക്കെ വായി നടാ വെള്ളം വരുന്നത്. ദേവി ഇത് അധികം വെള്ളമറക്കരുത്. അതെ, വായിൽ വെള്ളം വന്നത് ഈ മുളകും തൈരും കൂടി കഴിച്ചപ്പോൾ ചേച്ചിയുടെ അവസ്ഥയായിരുന്നു നോക്കേണ്ടതെന്ന്. അപ്പം നിങ്ങളാരും കൊതിയിടരുത്. നമ്മൾ ഈ ഷൂട്ടിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഒറ്റയ്ക്ക് ഞാൻ എന്താണെങ്കിലും കളിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് പയ്യെ കുറേശ്ശെ മമ്മി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അല്ലേ കണ്ണിനും എല്ലാവരും മമ്മി എക്സ്പ്രഷൻ്റെ ആളാണ്. അടിപൊളിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാണിച്ച് നിങ്ങളെയും കൂടി കൊതിപ്പിച്ച് ആ ശാപം കൂടി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേർത്ത് കുളിക്കുന്നത്. കണ്ടിട്ട് തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മളിടയ്ക്ക് അറിയാറുണ്ട്. കിഷോറെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കുന്നു. അതെ അതെ, കൈരളിയിലൊരു പ്രോഗ്രാമിൽ കിഷോറേട്ടനുള്ളത് കൊണ്ട് കൈപ്പുണ്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അറിയാത്തതുണ്ടായിരുന്നുള്ളൂ. അതെന്താണെങ്കിലും അറിഞ്ഞു. അപ്പോൾ നിങ്ങളും എന്താണെങ്കിലും ഈ കട തേടി പിടിച്ച് ഇവിടെ വരിക, കിഷോറേട്ടൻ്റെ കടയിൽ വരിക. വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞാൽ വെറുതെ ആണെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറയുന്ന ഒരു നല്ല ഹൃദയത്തിനുടമയായ നമ്മുടെ സ്വന്തം കിഷോറേട്ടൻ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങളുടെ മനസ്സും വയറും ഒക്കെ നിറപ്പിക്കാൻ സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡൗലി മമ്മി ബൈ പറഞ്ഞാലോ? ബൈ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം എഴുതി വയ്ക്കാനുള്ളൊരു സ്ഥലമാണിത്. അവിടെ ഒരു മഞ്ഞ കടലാസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നെടുത്ത് അഭിപ്രായം എഴുതിയിട്ട് ഇവിടെ ഒട്ടിക്കാം. 1-2 രസകരമായിട്ടുള്ള എനിക്ക് തോന്നിയത്, ഉപ്പും പുളിയും കൊള്ളാം അങ്കിൾ പോത്തും, അങ്കിൾ പോത്തും കൊള്ളാം. അപ്പോൾ ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക, എന്താണോ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം ഇവിടെ എഴുതി പഠിപ്പിക്കുക.